സമയ അനുകരണം ആപത്താണെന്നും നല്ല മൂല്യങ്ങൾ നൽകി മക്കളെ വളർത്താൻ രക്ഷകർത്താക്കൾ ശ്രമിക്കണമെന്നും ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠയുടെ 28-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിന്റെ 2-ാം ദിനത്തോടനുബന്ധിച്ചാണ് അമ്മ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞത്. 1000-ലേറെ വിശ്വാസികളാണ് അമ്മയെ കാണാൻ കൈമനം അമൃതാനന്ദമായി മഠത്തിൽ എത്തിച്ചേർന്നത്. വേദിയിലെത്തിയ അമ്മയെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഹാരമണിയിച്ചു സ്വീകരിച്ചു. തുടർന്ന് ഭക്തജനങ്ങൾക്കായി അമ്മ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അന്ധമായ അനുകരണം ആപത്താണെന്നും നല്ല മൂല്യങ്ങൾ നൽകി മക്കളെ വളർത്താൻ രക്ഷിതാക്കൾ ശ്രമിക്കണമെന്നും അമ്മ പറഞ്ഞു. ഇപ്പൊ നമ്മള് പുതിയ പുതിയ ഫാഷൻ എല്ലാ ആഴ്ചയും എല്ലാ മാസവും ആഭരണങ്ങളാകട്ടെ, ഡ്രസ്സുകളാകട്ടെ, ചെരുപ്പുകളാകട്ടെ, ഷർട്ടുകളാകട്ടെ ഒക്കെ ഇങ്ങനെ പുതിയ പുതിയ ഫാഷൻ ഇറങ്ങുകയാണ്. അതിൻ്റെ അപ്പുറം ഇങ്ങനെ അന്ധമായി അനുകരിച്ചു പോവാണ്. അപ്പം ചിലവുകൾ കൂടി കൂടി വരുന്നു. അപ്പം അങ്ങനെ അതിലുള്ള നമ്മളുടെ ആരാ നോക്കുകയല്ല, ആ കണ്ണാടി കാണുന്ന ആളാ അതിനെ അതാ കാണ നമ്മൾ നോക്കുന്നത്. മറ്റവനെങ്ങനെ ഇതൊന്നും വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും നമ്മളൊക്കെ ഇപ്പോൾ സ്കൂളിൽ പഠിച്ച കാലത്ത് 2 ജോഡി ഡ്രസ്സാണ് തിരുവോണത്തിനും ചിലപ്പോൾ സ്കൂൾ തുറക്കുമ്പോഴും കിട്ടുന്നത്. അത് സ്വർഗത്തിൽ കിട്ടുന്ന പോലെ ആയിരിക്കും ആ ഗ്രാമത്തിൽ ആ 2 ജോഡി ഡ്രസ്സ് കിട്ടിയ. അനുഗ്രഹ പ്രഭാഷണത്തിന് ശേഷം അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ ഭജനയും ധ്യാനവും നടന്നു. ശേഷം കാത്തുനിന്ന ആയിരങ്ങൾക്ക് അമ്മ ദർശനം നൽകി. ജനം, തിരുവനന്തപുരം.